നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സത്യം പറയാലോ, ലച്ചുവിനെ എന്റെ മോനെ കൊണ്ട് കെട്ടിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചവനാ ഞാൻ. അവളി നാടിന്റെ ഐശ്വര്യമായിരുന്നു. അവള് കാലെടുത്ത് വെച്ച് കയറുന്ന വീട്ടിൽ ഐശ്വര്യ ദേവത നടനവാടും. ആരാ ചന്ദ്രമുള്ള സാറേ അവളെ തലി കെട്ടിയത്? അതല്ലേ പെരുവണ്ണാപുരത്തമ്മയുടെ ലീലാവിലാസങ്ങൾ എന്ന് പറയുന്നത്. ദുൽഖർ സൽമാനെ പോലിരിക്കുന്ന സുന്ദരനായ ഒരു പയ്യന്റെ ഫോട്ടോ കാണിച്ചല്ലേ ആനന്ദവല്ലി അവളുടെ അനന്തരവൻ നരേന്ദ്രനെ കൊണ്ട് അവളെ കെട്ടിക്കാൻ പ്ലാൻ ചെയ്തത്. മുഹൂർത്തത്തിനു മുമ്പ് ദേവിയായിട്ട് അവനെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നു. പാവം കൊച്ചൻ, അവനീ വിവരമൊന്നും അറിയാതെയല്ലേ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നത്. ഞാൻ മുന്നിൽ നിന്ന് കെട്ട് നടത്തി ലച്ചുവിന്റെ കൈപിടിച്ച് അവനു കൊടുത്തു. വലിയൊരു മനസ്സാ സാറിന്റെ. ആ മഹാത്മാവ് എന്ന് തന്നെ പറയണം. അതെന്റെ ഒരു വാശി കൂടിയാണ് മനോജ. അല്ല, എന്നിട്ട് ചന്ദ്രപിള്ള സാറ് അവളെ പറ്റി അന്വേഷിച്ചൊന്നുമില്ലേ? അല്ല, ഈ വീട്ടുകാരുടെ പിന്തുണയില്ലാതെ നടന്ന വിവാഹമല്ലേ? അവരുടെ വീട്ടുകാരെ ഇവരെ അംഗീകരിച്ചു എന്നറിയണ്ടേ? അതിനെന്താ സംശയം? അവന്റെ വീട്ടുകാര് അവളെ നിലവിളക്ക് കൊടുത്തി സ്വീകരിച്ചു. പിന്നീട് അവനും അവളും എത്രയോ തവണ പെരുവണ്ണാപുരത്ത് വന്നിരിക്കുന്നു. ലക്ഷ്മിയുടെ മുത്തശ്ശിയുടെ ശ്രാദ്ധത്തിന് വന്നപ്പോ ഞാനല്ലേ അവർക്ക് സത്യവിളമ്പ മുന്നിൽ നിന്നത്? മാഡം പറഞ്ഞ കഥയല്ലല്ലോ ഇയാള് പറയുന്നത്. കൺഫ്യൂഷൻ കൺഫ്യൂഷൻ. അതെ, അവിടം കൊണ്ടൊന്നും തീർന്നില്ല മനോജ. നാണോ മാനോ ഇല്ലാതെ ആനന്ദവല്ലി അവളുടെ പരിമോളും അവന്റെ വീട്ടിൽ പോയി കുറെ ദിവസം താമസിച്ച് പിച്ച വാങ്ങിയിട്ടാ വന്നത്. നല്ലൊരു തുക അടിച്ചെടുത്തെന്നാ കേട്ടത്. കിട്ടിയ കാശ് കുറച്ച് കടക്കാർ കൊടുത്തിട്ട് സിറ്റിയിൽ വീടെടുത്ത് താമസിക്കുക. നാണം കെട്ട പരീക്ഷകള്. അതാണ് ഞാൻ അവിടെ ചെന്നപ്പോ വീട് പൂട്ടിയെന്ന രീതിയിൽ കണ്ടത്. ലച്ചുവിന്റെ വിവരം അറിയാൻ ചന്ദ്രമ്പിള്ളയെ പോയി കാണാനും പറഞ്ഞു. ചന്ദ്രമ്പിള്ള സാറിന് ലച്ചുവായിട്ട് കോണ്ടാക്ട് ഇല്ലേ? കഴിഞ്ഞ ഒരു ദിവസം ഞാൻ അവളെ വിളിച്ചിരുന്നു. അവളുടെ ഭർത്താവ് വിവാഹ ആൽബം തേടി ഇവിടത്തെ സ്റ്റുഡിയോയിൽ വന്നിരുന്നു. ആൽബം എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് കൊറിയർ ചെയ്തു കൊടുത്തു. ഏത് അഡ്രസ്സിലാ? മംഗലശ്ശേരി എന്ന വീട്ടുപേര്. ബാക്കിയൊന്നും ഓർമ്മയില്ല. അപ്പോ ലച്ചു ഭർത്താവിന്റെ വീട് തന്നെയാണ്? ഇത്രയും പറഞ്ഞിട്ട് മനോജൻ ഒന്നും മനസ്സിലായില്ലേ? അല്ല, നമ്മള് പല കല്യാണങ്ങളും നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇതൊരു വല്ലാത്ത കല്യാണം കഥ. അതാ ഒരു കൗതുകം. ലച്ചുവിനെ ദേവി സങ്കടപ്പെടുത്തില്ല. എന്താ സംശയം? പയ്യന്റെ പേരെന്താ? സഞ്ജയ് പണിക്കർ. സഞ്ജു എന്നാ വിളിക്കുന്നത്. വലിയ ബിസിനസ്സുകാരനാ. മംഗലശ്ശേരി ഗ്രൂപ്സ് എന്ന് പറഞ്ഞാൽ സിറ്റിയിൽ എല്ലാവർക്കും അറിയാവുന്ന കുഞ്ഞൂട്ടൻ അവിടെ പോയി വന്നിട്ട് എന്നോട് പറഞ്ഞത്. കൺഫ്യൂഷൻ കൺഫ്യൂഷൻ. അവനൊരു ആണ് തന്നെ. ആ, അവരുടെ കല്യാണ ഫോട്ടോ ഒന്ന് കാണിച്ചു. അല്ല, ഞാനും സിറ്റിയിൽ നിന്നല്ലേ വരുന്നത്. എനിക്കറിയുന്ന പയ്യനാണെങ്കിൽ ഒന്ന് കൈ കൊടുക്കണം. അതുമല്ല പിന്നെ കല്യാണം നടത്തിയ ചന്ദ്രമുള്ള സാറിനെ കണ്ട കാര്യവും പറയണം. കല്യാണ ഫോട്ടോ ഒന്നും എന്റെ കയ്യിലില്ല. ഉണ്ടായിരുന്നത് ആൽബമാണ്. അത് ഞാൻ ലച്ചുവിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. വലിയ നിരാശയായി പോയി. ആ, ലച്ചുവിന്റെ കല്യാണക്കുറി ഇവിടെയുണ്ട്. രണ്ടു ദിവസം മുമ്പ് എന്തോ പരതിയപ്പ എന്റെ കൈ കിട്ടിയതാ. അതൊരു ഐശ്വര്യമെന്ന് കരുതി ഞാൻ വെച്ചതാ. അതിൽ ലച്ചുവിന്റെ സഞ്ജുവിന്റെ ഫോട്ടോ വെച്ചടിച്ചിട്ടുണ്ട്. അത് മതി. മനോജൻ ഇത്രയും ആഗ്രഹം പറഞ്ഞ നിലയ്ക്ക് ഞാൻ അവനെയും ലച്ചുവിനെയും കാണിച്ചു തരാം. എല്ലാം നന്നായിട്ട് പോണുണ്ട്. ഇതിനിടയില് ഈ ചന്ദ്രമുള്ള സാറ് കാത്തിരിക്കുന്ന മാട്രിമോണിയൽ കാരൻ കയറി വന്ന് കൊളാക്കാതിരുന്നാ മതിയായിരുന്നു. ഇതാ, ഇതാണ് കല്യാണ കുറി. തിരിച്ചു പോണ്ടേ? എനിക്ക് സഞ്ജു ഇല്ലാതെ പറ്റില്ലെന്നായി. ഇനി എന്റെ മമ്മി കൊണ്ടുപോകണമെങ്കിൽ കൂട്ടിലടച്ച് കൊണ്ടുപോകണം. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ ദൈവം കൃത്യസമയത്ത് തന്നെ ഇവിടെ വരുത്തിച്ചതായി തോന്നി. മനസ്സിൽ കരിഞ്ഞുണങ്ങിയ മോഹങ്ങള് തളിരിട്ട് വളരാൻ തുടങ്ങി.
അവന്റെ മനസ്സല്ലേ മോളെ നീ കീഴടക്കേണ്ടത്? ഒരിക്കൽ പോലും നിനക്കതിന് സാധിച്ചില്ലല്ലോ. ഇപ്പൊ നിന്നോട് സഞ്ജുവിനുള്ള ഈ സോഫ്റ്റ് കോർണർ അവന്റെ കമ്പനിയിലെ ഷെയർ ഹോൾഡർ എന്നുള്ള നിലയ്ക്കാ. അല്ലായിരുന്നെങ്കിൽ മംഗലശ്ശേരിയിലേക്ക് പോകാൻ നിനക്ക് കഴിയുമായിരുന്നില്ല. എനിക്കതറിയാം. ഇപ്പൊ എനിക്ക് ആ വീടുമായിട്ട് നല്ല റിലേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇനി ഏത് സമയത്തും എനിക്ക് അവിടെ ചെന്ന് കയറാം. അവരൊക്കെ എന്നെ ക്ഷണിക്കാം. ഇത്രയൊക്കെ ഞാൻ സാധിച്ചെടുത്തില്ലേ മല്ലികാന്റി, അതും കുറഞ്ഞ സമയത്തിനുള്ളിൽ. അതൊരു വലിയ കാര്യം തന്നെ. സ്വാതി നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? എനിക്കെടുത്ത് പ്രയോഗിക്കാൻ ഒരു ഉപകരണം മാത്രം അവള്. എന്റെ മനസ്സിലെ പഴയ ചിന്തകളൊന്നും ഇല്ലെന്ന് ഞാൻ അവളോട് പറയുന്നുണ്ടെങ്കിലും അവൾക്കതറിയാം. അനിയത്തി എന്ന് പറഞ്ഞ് അവള് കൊണ്ടു നടക്കുന്ന ആ പെണ്ണിനോട് ഞാൻ എല്ലാം തുറന്നടിച്ചിട്ടുണ്ട്. ഞാൻ നേരിട്ട് സ്വാതിയോട് പറയാതെ അവളതറിയണം. അങ്ങനൊരു തന്ത്രം ഞാൻ പയറ്റുന്നത്. അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ, കല്യാണം വരെ ഇതൊക്കെ ഉള്ളു. അത് ഓർമ്മ വേണം. അവരുടെ കല്യാണം നടക്കില്ല. അത് ഇനിയും മുടങ്ങും. ഇല്ലെങ്കി ഞാൻ മുടക്കും. സഞ്ജു എന്റേതാണെന്ന് മല്ലികാന്റിയും പറഞ്ഞതല്ലേ. അങ്ങനെ സംഭവിച്ചു കാണാനാ മോളെ ഞാനും ആഗ്രഹിക്കുന്നത്. ജീവിക്കുന്നെങ്കി പെണ്ണിന്റെ മനസ്സ് കീഴടക്കി ആണിന്റെ കൂടെ ജീവിക്കണം, അല്ലെങ്കിൽ പ്രണയിക്കാൻ പോവാതിരിക്കണം. അനുഭവം വെച്ചാ മല്ലികാന്റി പറയുന്നെന്ന് എനിക്കറിയാം. എനിക്ക് സഞ്ജുവിന്റെ കൂടെ ജീവിക്കാനായില്ലെങ്കിൽ ഈ ജന്മം എനിക്കും ആന്റി പോലെ ഒരു വിവാഹം ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്റെ ജീവിതം ഒരു ട്രാജഡി ആയി തീരും. മോൾ ഇപ്പൊ ഇങ്ങനെയൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഞാൻ കാപ്പി എടുത്ത് വെക്കാം. മോള് വാ, ഞാൻ വരാം. ആന്റി പോയ്ക്ക്. എന്ത് രസാ സഞ്ജു, നിന്നെ ഇങ്ങനെ നോക്കി നിൽക്കാം. നിന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ഈ ചിരി എന്റെ മനസ്സിൽ പതിഞ്ഞു പോയിട്ട് എത്ര കാലങ്ങളായെന്നറിയൂ. നിന്റെ മുന്നിൽ എത്തുമ്പോ ഞാൻ അലിഞ്ഞു പോവാ സഞ്ജു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.